നമസ്കാരം ടി സി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണനാളിൽ മറ്റൊരു ഓണ വിരുന്നുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കുട്ടനല്ലൂരിലാണ്. ഇവിടെ ശിവകന്യാ കലാസമിതി അംഗങ്ങളാണ് നമുക്ക് വേണ്ടി ഓണ വിരുന്ന് ഒരുക്കുന്നത്. ആ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ ഞാനും എക്സൈറ്റഡ് ആണ്. എല്ലാവർക്കും ഈ ഓണ വിരുന്നിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കുട്ടനല്ലൂരിലെ നർത്തകിമാരെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിനകത്ത് പല കാറ്റഗറിയിലുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. ചെറിയ കുട്ടികളുണ്ട്, കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അതെ, അമ്മമാരും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരെല്ലാവരെയും ഒന്ന് ആദ്യം പരിചയപ്പെടാം. എന്താ പേര്? നിബ. നിബ, ഓക്കെ. ശാന്തി. ശാന്തി. ശില്പ. ശില്പ. ശീല. ശീല. കൃഷ്ണ. ഓക്കെ. രുദ്ര. ഹൃതിക. ശിവന്യ. സ്വാതി. അല്ലി. അല്ലി. ഓക്കെ, നല്ല പേര്. എന്തായാലും നിങ്ങളുടെ ഈ ടീമിന്, നിങ്ങൾ അങ്ങനെ പൊതുവെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണോ? നമുക്കിപ്പോ പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളൂ, ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. നമ്മള് ഒരു 6 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ തന്നെ പ്രോഗ്രാം തുടങ്ങി. ഇപ്പൊ ഓണത്തിന് കുറച്ച് പ്രോഗ്രാമുകൾ ഉണ്ട്. എന്തെങ്കിലും പേരുണ്ടോ ഇതിന്? ആ, ശിവകന്യാ കലാസമിതി. ശിവകന്യാ കലാസമിതി. എത്ര പേരുണ്ട് ഇതിനകത്ത്? നമ്മള് 12 പേരുണ്ടായിരുന്നു, ഇപ്പൊ 2 പേരിപ്പോ ലീവാണ്. ഇപ്പൊ 10 പേരുണ്ട് നമ്മള്. ഓക്കെ, അതിനകത്ത് കുട്ടികളുണ്ട് അല്ലേ? കുട്ടികളുണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്താ പറയാ, ആരാ ലീഡർ? ആരാ? ഞാൻ തന്നെയാണല്ലോ, ഞാൻ നല്ല ആളോടൊന്നെ ചോദിച്ചു. അപ്പം ഈ അമ്മമാരൊക്കെ ഇതിനകത്തേക്ക് വിളിച്ചപ്പം എന്തായിരുന്നു ഈ അമ്മമാരോട് തെരഞ്ഞെടുത്ത? ഇപ്പോ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ്. അപ്പൊ ആൾക്കാണ് ആഗ്രഹം, അത് ആൾക്കായിരുന്നു ആഗ്രഹം. അപ്പൊ ഇങ്ങനെ, അപ്പൊ നമ്മളിങ്ങനെ പുറത്തു പോയി കളിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നില്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ എന്നെ കുറെ പേര് വിളിച്ചു. അപ്പൊ പിന്നെ അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ്, അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്, അവരെക്കാളും ഇൻട്രസ്റ്റ് അമ്മമാർക്കാണ്. അപ്പൊ അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റോട് കൂടി തുടങ്ങി. പിന്നെ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റാ. പ്രാക്ടീസിന് വരാനായാലും ഡെയിലി പ്രാക്ടീസ് ഉണ്ട്. ഡെയിലി 5 മണി തൊട്ട് 7 മണി വരെ അവര് ജോലി കഴിഞ്ഞ് വരും, 7 മണി വരെ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഇത് ശരിക്കും കുടുംബപരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അമ്മയോട് ചോദിക്കട്ടെ, മുമ്പ് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓണക്കളി പണ്ടൊക്കെ പോയിട്ടുണ്ട് അവിടെ വീടിന്റെ അടുത്ത്, അല്ലാണ്ടൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങണം എന്ന് വെച്ചപ്പോ എന്തായിരുന്നു മനസ്സിൽ? മനസ്സിൽ എല്ലാവരും കൂടി ഒരു സന്തോഷം. അപ്പം എന്നും പ്രാക്ടീസ് ഉണ്ട്? ആ, ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട് പ്രാക്ടീസ്. എല്ലാ ദിവസവും ഉണ്ട്. നിങ്ങൾ ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നു? ആ, ഞങ്ങള് ചെയ്യുന്നുണ്ട്. ഞാനും കൃഷ്ണും പിന്നെ പിള്ളേരുകളൊക്കെ എല്ലാവരും ഉണ്ട്. ഞങ്ങള് ക്ലാസിക്കലായിട്ട് പഠിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഡാൻസ് പഠിച്ചിട്ടുള്ളവരുണ്ടോ? ആരാ? കൃഷ്ണ. കൃഷ്ണ പഠിച്ചിട്ടുണ്ട്. പിന്നെ പഠിക്കുന്നവരാണ്. ഇവരൊക്കെ പഠിക്കുന്നവരാണ്. എവിടെയോ അല്ലി. അല്ലി പേര് വെറൈറ്റിയാണ്. എങ്ങനെയുണ്ട് ഡാൻസ് ഒക്കെ ചെയ്തിട്ട് ശരീരത്തിന് വല്ല മാറ്റോ ഗുണം ഒക്കെ ഫീൽ ചെയ്യുന്നു? ഗുണുണ്ട്, ഗുണുണ്ട്. അല്ല, നമ്മളിപ്പോ വീട്ടില് വെറുതെ ഇരിക്കുമ്പോ നമുക്ക് അപ്പൊ ഇതിന്റെ ഇവരുടെ കൂടെ കൂടുമ്പോ ഒരു സന്തോഷം, ഒരു ആരോഗ്യം കൂടുകയാണ്. ഇപ്പോ കൊറയില്ല, സന്തോഷം. മുട്ടുവേദന, കാലുവേദന ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മള് നോക്കാറില്ല, കാരണം ഇതൊരു സന്തോഷല്ലേ എല്ലാവരും കൂടുമ്പോ. ഇവിടെ എങ്ങനെയുണ്ട്, എന്താ പഠിക്കുന്നത്? ഞാൻ ബികോം. ബികോം. അപ്പൊ ഈ അമ്മമാരുടെ കൂടെ കൂടിയിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഓക്കെ, ഇവിടെയോ ക്ലാസ് പഠിക്കുന്നത്? 6 6 5 5 7. ഓക്കെ, അപ്പം എന്തായാലും പല ഗ്രൂപ്പിലുള്ള പല ഏജിലുള്ള ആളുകളാണ് ഈ ഒരു പെർഫോമൻസ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയും, പല പ്രത്യേകിച്ച് അമ്മമാരുള്ളതാണ് നമുക്ക് കാണുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം. എല്ലാം കഴിഞ്ഞു, ഇനിയൊന്നും ഇല്ല പ്രത്യേകിച്ച് എന്നുള്ള അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരെ കാണുമ്പോൾ ഒരു പ്രചോദനം ആവട്ടെ അല്ലേ? അമ്മമാർക്കതല്ലേ പറയാനുള്ളത്? അതെ, അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അധികം സംസാരമില്ലാണ്ട് പെർഫോമൻസിലേക്ക് പോയാലോ. അപ്പൊ ഇത് എത്ര നേരമാണ് ഈ ഒരു പെർഫോമൻസ് ഉള്ളത്? 22 മിനിറ്റ്. 22 മിനിറ്റ്. ഓക്കെ, അതിപ്പം കുറവാണ്. പുറത്തൊക്കെ പോയി കളിക്കുമ്പോ 20 പാട്ടൊക്കെ കളിക്കേണ്ടി വരും. അപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മള് കളിക്കും. ഇത് ഓണക്കളി തന്നെയല്ലേ ഇതിന്? അതെ, അതെ. അത് ഓരോ ഭാഗത്ത് വ്യത്യാസം വരും. ചില ഭാഗത്ത് കൈകൊട്ടി കളി എന്ന് പറയണവരുണ്ട്, ചിലര് ഓണക്കളി എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇവിടെ മെയിൻ ആയിട്ട് ഓണക്കളി തന്നെയാണ് പറയാ. ഓക്കെ, അപ്പം എന്തായാലും ഈ ടീംസ് ഇവിടെ റെഡിയാണ് ഓണക്കളി നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തരാൻ വേണ്ടി. അപ്പൊ എന്തായാലും റെഡി? യെസ്. അപ്പൊ എന്തായാലും വളരെ എനർജറ്റിക് പെർഫോമൻസ് ആണ് നമുക്ക് ഇനി വരാൻ പോണത്. നമുക്ക് കാണാം. ചെമ്പക പൂമേനിയാണ് ചന്ദനത്തളീലാസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്.
ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളീലാചലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളീലാചലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളീലാചലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് അവൾ ചാരുണ്യ രാഗമാണ് അന്നൊരു നാള് പാത്തു മോള് ഉമ്മയരികിൽ നിന്നു കൊഞ്ചി ഉമ്മായി നിൽക്കുന്നൊരാശയാണ് പൂക്കുന്നാര പൂമാര കാഴ്ച കാണാൻ ചെമ്പകപ്പൂമേനിയാണ് ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി ആയിരം കോലോളം ഉയരമുണ്ട് പിന്നെ 60 കോലോളം വണ്ണവുമുണ്ട് ചെമ്പകപ്പൂമേനിയാണ് ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി 1000 കോലോളം ഉയരമുണ്ട് പിന്നെ 60 കോലോളം വണ്ണവുമുണ്ട് ചെമ്പകപ്പൂമേനിയാണ് കൊമ്പ് മുളച്ചു കുമ്പിലമ്പൊടും പത്രജാലകം തളിരിട്ടു നിൽക്കുന്ന ചില്ലതോറും പലർ ചാരുറ്റ പൂങ്കുല ജാലരമ്യം ചെമ്പകപ്പൂമേനിയാണ് രാഗമാണ് ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളീലാചലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളീലാചലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്.
താളം നല്ല താഗ്രതാളം തക താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം വാഴും കൊടുങ്ങല്ലൂരിൽ അമ്മേ ദേവേ താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം വാഴും കൊടുങ്ങല്ലൂരിൽ അമ്മേ ദേവേ രാമായണം പണ്ട് പാടിയ തത്തേ എൻ്റെ അമ്മയെ കുറിച്ച് എന്ത് പാടാനേ ചരിതം നിനക്കിന്നറിയാമോ പാടാത്ത നാവുകൾ ഭൂമിയിലുണ്ടോ ആയിരം നാവുള്ള അനന്തനും വർണ്ണിച്ചു ചൊല്ലുവാനൊത്തിടുമോ ദേവേ താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം വാഴും കൊടുങ്ങല്ലൂരിലമ്മേ ഗാരുകവീരനെ കൊല്ലുവാൻ പണ്ട് ആറു മാതാക്കൾ പുറപ്പെട്ടു പണ്ട് ആറു പേർ നൂറായിരം പട കൊണ്ട് ദാരിക കോട്ടയിൽ ചെന്നങ്ങെതിർത്ത് ദാരിക വീരനെ പോരിൽ ജയിക്കാൻ ഒക്കാതെ വന്നുവല്ലോ ദേവി താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം വാഴും കൊടുങ്ങല്ലൂരിലമ്മേ ദേവി ശ്രീ തെളിയുന്നൊരു ശ്രീഭദ്ര എന്ന് പുത്രിക്ക് മുക്കണ്ണൻ പേരു വിളിച്ച് ദേവൻ അടുത്തു വിളിച്ച് സങ്കടം ഈ വിധം മെല്ലെ പറഞ്ഞ് ദാരികനെ കൊല ചെയ്തു വേഗനെ തിരിച്ചുവ പൊന്മകളെ കാളി താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം വാഴും ചുംബിയാകുന്നൊരു കാളി ചന്ദ്രകലാതരിയാകുന്ന കാളി കറു കറുത്ത മുടി അഴിച്ചിട്ടു കണ്ണുകൾ അഗ്നി പോൽ താനെ ജ്വലിച്ചു ചെമ്പട്ടു വാരി വലിച്ചൊന്നുടുത്തുന്ന് പള്ളിവാൾ തേടിടുന്നേ ദേവേ താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം വാഴും ളെവിടുണ്ട് എന്നായി ചോദ്യം താരിക വീരനെ ഇന്നല്ലോ അന്ത്യം കേട്ടുടൻ കൈലാസനാഥൻ പറഞ്ഞു ആളെ വിഴുങ്ങുന്ന കുട്ടിപ്പിശാജ് പള്ളിവാളിൽ നിന്ന് കാവലായി നിത്യം ഇരിക്കുന്നു ഭദ്രകാളി ദേവി താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം വാഴും കൊടുങ്ങല്ലൂരിലമ്മേ അതുകൊണ്ട് നിന്നെ അയക്കുവാൻ വയ്യ കേട്ട് ശ്രീഭദ്രമല്ലേ ചിരിച്ച് പള്ളിവാൾ ചെന്നങ്ങെടുക്കും ഈ കാളി പിശാചിനെ കണ്ടാൽ വിഴുങ്ങും ഈ കാളി നേരെ തിരിച്ചവൾ പള്ളിവാൾ ചെന്നങ്ങെടുക്കുന്നു ഭദ്രകാളി ദേവി താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം വാഴും കൊടുങ്ങല്ലൂരിലമ്മേ ദേവി താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം ഒന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ ഒന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ വളയും കളഞ്ഞേറ്റും പെണ്ണവിടെ നിന്നും പേശുന്നേ പൊൻപള ഞാൻ തരാം കനക പൊൻപള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ കനക പൊൻപള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ മുത്തും മുത്തും പൊന്നോല മൂടം വഴിയെങ്കിൽ പൊന്നോല ഞാൻ
കളി കാണട്ടെ, കനക പൊൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ, കളി കാണട്ടെ. മുത്തും പൊന്നോല മൂളം വഴിയഞ്ചും പൊന്നോല, പാണ്ടി മന്ദവും പൊന്നോല വട ജയിച്ചു വന്നത് പൊന്നോല, കൊല്ലത്തെ രാജാവേറി വന്നൊരു ചെല്ല കുതിരയും പട്ടാളും, കൊല്ലത്തെ രാജാവേറി വന്നൊരു ചെല്ല കുതിരയും പട്ടാളും. മണിക്കിണറ്റില് വളകളഞ്ഞ് പെണ്ണുമാലതിയേ, വളയും കളഞ്ഞതും പെണ്ണവിടെ നിന്നും പേശുന്നേ, പേശാതെ നിങ്ങളടി വെണ്ണെ കനകപ്പൊൻ കളഞ്ഞാൻ തരാം, പേശാതെ നിങ്ങളടി വെണ്ണെ കനകപ്പൊൻ കളഞ്ഞാൻ തരാം, കനകപ്പൊൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ, കനകപ്പൊൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്തു മുത്തും പൊന്നോല മൂളം വടിയഞ്ചും പൊന്നോല, അണ്ടി മന്ദവും പൊന്നോല വട ജയിച്ചു വന്നത് പൊന്നോല, മണിക്കിണറ്റിൽ വളകളഞ്ഞ് പെണ്ണുമാലതിയേ, വളയും കളഞ്ഞും പെണ്ണവിടെ നിന്നും പേശുന്നേ, പേശാതെ നിങ്ങളടി വെണ്ണെ കനകപ്പൊൻ വളഞ്ഞ കനകപ്പൊൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ, കനകപ്പൊൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്തും മുത്തും പൊന്നോല മൂളം വടിയഞ്ചും പൊന്നോല, പാണ്ടി മന്ദവും പൊന്നോല വട ജയിച്ചു വന്നത് പൊന്നോല, കുതിരയും പട്ടാളും, കൊല്ലത്തെ രാജാവേറി വന്നൊരു ചെല്ല 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 കുതിരയും പട്ടാളും. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. എരിവെത്തിയ ഒറ്റ മുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർ മുടിക്കെന്തിന് മുല്ലപ്പൂ മലര്, കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻ ചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. പടക്കോപ്പുകൾ കൂടുന്നേ കലികാലത്തിൻ പോർക്കലി തീർപ്പാൻ ശ്രീത കലി നീ വേണം, കുടിതാളത്തിലാടിയ താതന്റെ ഈ മകളെ ശ്രീ കുറുമ്പ.
വരി നെല്ലരിഞ്ഞ് പനം വായിലുണക്കി ആറ്റുംപോൽ രണഭൂതലത്തിൽ കൊടും വൈരിയ കാലനെറിഞ്ഞോടെ വരി നെല്ലരിഞ്ഞ് പനം വായിലുണക്കി ആറ്റുംപോൽ രണഭൂതലത്തിൽ കൊടും വൈരിയ കാലനെറിഞ്ഞോളെ പെണ്ണിൻ കണ്ണെടുത്ത് നൂറായിരം പൊന്നുരച്ചാലും മാറ്റു നിങ്ങഴക് വരി നെല്ലരിഞ്ഞ് പനം വായിലുണക്കി ആറ്റുംപോൽ രണഭൂതലത്തിൽ കൊടും വൈരിയ കാലനെറിഞ്ഞോടെ ചോരയിൽ നീരാട് എരിവെത്തിയ ഒറ്റ മുളകോ പെണ്ണെ നിൻ മനസ് ജട കെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂ മലര് കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ്ങ് ഇതുപോലൊരു പെൺമണി വേണം മകളായ ഒരു തേങ്ങ എൻ്റെ അരക്കാൻ തന്നാലാ നരമൂറി തേങ്ങ
നമ്മള് അടുത്തൊരു മത്സരത്തിലേക്ക് പോവാണ്. അതെ, കുട്ടി പിള്ളേരൊക്കെ റെഡി ആയിട്ടുണ്ട്. കസേര കളിക്കാണ്. 6 കുട്ടികളും 5 കസേരയുമായിട്ട് നമ്മള് മത്സരം തുടങ്ങാൻ പോവാണോ? ഹലോ, റെഡിയല്ലേ? റെഡിയല്ലേ? കളിക്കാൻ റെഡിയല്ലേ? ഓണം റെഡിയല്ലേ? ആ ഓക്കെ. അപ്പൊ എന്തായാലും കസേര കളിയില്ലേണ്ട നമുക്ക് എന്ത് ഓണം ആഘോഷം അല്ലേ. അപ്പൊ നമ്മള് എല്ലാവരും ഇവിടെ റെഡിയാണ്. ഇനി സമയം കളയണ്ട, നമ്മുടെ മത്സരം ആരംഭിക്കാം. അങ്ങനെ നമ്മുടെ കസേരക്കളി മത്സരത്തില് വിൻ ചെയ്തിരിക്കുന്നത് എന്താ പേര്? അദ്വൈത്. മുമ്പ് കളിച്ചിട്ടുണ്ട് എവിടെയും? ഇവിടെ തന്നെ കളിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഇതൊരു മത്സര വേദിയാണ് ബൂബറുടെ, അതുകൊണ്ട് ഇവിടെ വിജയം ഉറപ്പിച്ചു. ഇയാളിങ്ങനെ വിട്ടൊക്കെ എങ്ങനെ പോണേ, എങ്ങനെ പോണ്ടായിരുന്നു, ഇങ്ങനെ മാറിയൊക്കെ ആ പോണ്ടായിരുന്നേ. എന്തായാലും നല്ല രസമായിട്ട് എല്ലാവരും മത്സരിച്ചു. ഒരാൾക്കല്ലേ നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ, ഒരാൾക്കല്ലേ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ അദ്വൈത് അല്ലേ പേര് പറഞ്ഞ, അദ്വൈതിന് മിനർവ അക്കാദമി നൽകുന്ന സമ്മാനമാണ് കിട്ടിയേക്കുന്നത്. കൈയടിച്ചോ. ഓക്കെ. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, ആ ഒരു ഗെയിം സ്പിരിറ്റുള്ള ആർക്കും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാം. അപ്പൊ ആ സ്പിരിറ്റോട് കൂടെ വന്നിട്ടുള്ള കുറച്ച് പേരാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഭയങ്കര ഇൻട്രസ്റ്റിലാണ് നിൽക്കുന്നത്. ആരും വീഴൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പം എന്തായാലും പാട്ട് വെക്കാൻ ഞങ്ങൾ ഇവിടെ റെഡിയാണ്. മത്സരം നമുക്ക് ഇവിടെ തുടങ്ങാം. മാണി നങ്കര തങ്കാട്ടി കുമരനങ്കര കുമരനങ്കര തങ്കാട്ടി മാ
അപ്പൊ നമ്മളുടെ മുതിർന്നവരുടെ കസരക്കളി മത്സരത്തില് വിൻ ചെയ്തത് നമ്മുടെ ആശ ചേച്ചിയാണ്. അപ്പൊ ആശ ചേച്ചിക്ക് മിനർവ അക്കാദമി നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. എല്ലാരും കൈയടിച്ചോളൂ. അതെ, ആശ ചേച്ചിക്കാണ് അതിന്റെ യോഗം. അപ്പോ അടുത്തൊരു മത്സരത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. എന്റെ ബാക്കിൽ നിൽക്കുന്നവരെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എന്ത് മത്സരമാണ്. ചാക്ക് ചാട്ട മത്സരം, എല്ലാവരും ചാക്കിലായിട്ടാണ് നിൽക്കുന്നത്. വീഴരുത് കേട്ടോ. ഏഹ്, ഓക്കെ അല്ലേ? ഓക്കെ, അമ്മമാരും കുട്ടികളും എല്ലാവരും ഉണ്ട് ഈ മത്സരത്തിന്. അപ്പൊ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗോ. മുതിർന്നവരുടെ ചാക്കുചാട്ട മത്സരത്തില് വിജയിച്ചിരിക്കുന്ന നമ്മളുടെ ലീഡറാണ്, ലീഡറാണ് അല്ലേ? ലീഡർക്ക് കൃഷ്ണയാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. മിനർവ അക്കാദമി നൽകുന്ന സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് എല്ലാ കൊല്ലവും ശീലാവട്ടെ. ഓണം സമയത്ത് എങ്ങനെയാണ് നമ്മളൊരു വടംവലി മത്സരം നടത്താണ്ടിരിക്കുക അല്ലേ? ഏ, ഇവിടെ വടം റെഡിയാണ്, ടീംസ് റെഡിയാണ്. ഈ മത്സരത്തിന് അങ്ങനെ കൂടുതൽ പറയേണ്ടിയൊന്നും വന്നില്ല. എവിടുന്നൊക്കെയാണ് ഈ മത്സരാർത്ഥികൾ വന്നതെന്നുള്ളതാണ്. കുറെ നേരത്തുള്ള മത്സരങ്ങളിലൊന്നും കാണാത്ത കുറെ മുഖങ്ങളുണ്ട്. രണ്ടറ്റത്ത് രണ്ട് പുരുഷ കേസരികളുണ്ട്, ബാക്കിയൊക്കെ സ്ത്രീകൾ അല്ല, ഒരു പുരുഷനുണ്ട്, ബാക്കി കൂടുതലും എന്തായാലും സ്ത്രീകൾ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഈ പെൺപടയിൽ ആരാണ്, ഏത് ടീമാണ് ജയിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. റെഡിയല്ലേ? അപ്പൊ എടുത്തു തരട്ടെ. ഓക്കെ, അപ്പതേ മത്സരിക്കാൻ എല്ലാവരും റെഡി. ഇവിടുത്തെ എന്താ പറയാ, ഒരു സെന്ററൊക്കെ മനസ്സിലാവാൻ രീതിയിൽ ഇവിടെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, പൂ കെട്ടിയിട്ടുണ്ട്. അപ്പൊ റെഡിയാണല്ലോ രണ്ടുപേരും, രണ്ടു കുട്ടികൾ റെഡിയാണല്ലോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോ നമ്മുടെ നേരത്തെ മത്സരം കണ്ടു, നേരത്തെ മത്സരം കണ്ടു. വിജയിച്ചത് ഇവിടെ നിന്നിരുന്ന ടീമാണ്. പക്ഷെ ആ ടീം അങ്ങോട്ട് മാറി. ഈ ഒരു മത്സരത്തിലാണ് ശരിക്കും വിന്നേഴ്സിനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിശക്തമായിട്ട് നല്ല ബലത്തിൽ തന്നെയാണല്ലോ എല്ലാരും വലിക്കുന്നല്ലേ, ഉഷാറല്ലേ? ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പൊ അങ്ങനെ വാശിയേറിയ വടം വരി മത്സരത്തില് വിജയിച്ചിരിക്കുന്നത് ഈ ഒരു ടീമാണ്. ഇവര് ശരിക്കും വലിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് വളരെ വീക്ക് ആയിട്ടുള്ള കുറച്ച് പേരാണോ? അല്ലല്ലോ, പക്ഷെ ഭയങ്കര നിങ്ങൾ ഈ ടീമൊക്കെ ഇത് കുറച്ചാകുമ്പോൾ ആ ഒരാളല്ലേ ഇതിനകത്തുള്ളൂ, ഇവിടുത്തെ ഈ പുലിയാണോ? അപ്പം എന്തായാലും ഇവര് വിജയിച്ചു ഈ ഒരു വടം വരി മത്സരത്തില്. അപ്പം ആ ഞാൻ പുലിയാ, അതെ ഇവര് പുലിയാണ്. അപ്പൊ മത്സരമൊക്കെ കഴിഞ്ഞ് നമുക്ക് അതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, പായസം വെച്ച് കുടിക്കാന്നല്ലേ. നല്ലൊരു തീരുമാനമായിരുന്നു. പക്ഷെ പായസം നന്നാവണം. എന്ത് പായസം ഉണ്ടാക്കാൻ പോണ? പഴം പ്രഥമൻ. പഴം പ്രഥമൻ, അടിപൊളി. ഇത് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ശരി, അപ്പം ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞു. അല്ലി. അല്ലി, ആ അല്ലി, കൃഷ്ണ, കൃഷ്ണ, ശാന്തി. അപ്പൊ ഇവര് മൂന്നുപേരും കൂടെയാണ്, നിങ്ങൾ മൂന്നുപേരും കൂടെ മത്സരിച്ചാണ് ഈ പായസം ഉണ്ടാക്കാൻ പോണത് അല്ലേ? മെയിൻ കുക്ക് താങ്കളാണ്. ഓക്കെ, അപ്പം എന്തായാലും ഇപ്പം എന്താണ് ആദ്യപടി, എന്താ ചെയ്യാൻ പോണേ? നമ്മള് നേന്ത്രപ്പഴമാണ് ഇതിന് ഉപയോഗിക്കുക. ഓക്കെ, നേന്ത്രപ്പഴം 1 കിലോ നേന്ത്രപ്പഴമാണ്. ഓക്കെ, അതിന് 800 ഗ്രാം ശർക്കരയാണ് ഉപയോഗിക്കുക. 800 ഗ്രാം ശർക്കര, അത് ശർക്കരയായിട്ട് ഇടരുത്, അത് ഉരുക്കി വെച്ചിട്ടുണ്ട്, ഉരുക്കിട്ട് തന്നെ ഇടണം. പിന്നെ 1/2 പാല്, 2/2 പാല്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഓക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഓക്കെ, പിന്നെ ചുക്കും ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. അതാണ് ഇതിന്റെ ഒരു ഫ്ലേവർ. ചുക്ക് എന്തായാലും പഴം പ്രഥമന് ആവശ്യമാണ്. ഓക്കെ, പിന്നെ നെയ്യ്. നെയ്യ്, നെയ്യിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയന്റ് പെട്ടെന്ന് തന്നെ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. 2 സ്പൂണ് നെയ്യ് ആദ്യം ഒഴിക്കാം.
രണ്ട് സ്പൂൺ കേട്ടോ. നമ്മളിത് 1 കിലോ പഴം വേവിച്ചതാണ്. വേവിച്ചിട്ട് അല്ലി കളഞ്ഞിട്ട് അത് അതിന്റെ ഉള്ളിലത്തെ കറുത്തൊക്കെ ഉരു കളഞ്ഞിട്ട് ഇട്ടാ നല്ലതാണ്. നേരെ ഉള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം. നമ്മളിത് ഇതിലേക്ക് ഇടാം. ഇതില് വല്ല ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇത് വരട്ടിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് കിട്ടില്ല, അതിനനുസരിച്ചുള്ള ടേസ്റ്റ് കിട്ടില്ല. ഇനി നമ്മൾ ഇതില് മധുരത്തിന് വേറെ മധുരം ചേർക്കുന്നു ചേർക്കോ? ഇല്ല, നമുക്ക് ഈ ശർക്കരയാണ് ഇത് നന്നായി വരണ്ട് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീർപ്പൊക്കെ വറ്റി കഴിഞ്ഞാൽ നമ്മൾ ശർക്കര ചേർക്കും. അത് കഴിഞ്ഞ് നമ്മള് ഒന്നാം പാൽ ഒഴിച്ച് രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുൻപ് നമ്മൾ ഇത് ടേസ്റ്റ് നോക്കണം. പുളി മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മള് കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര അല്ല, ഇതിൽ ശർക്കരയാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ബാലൻസ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പഴം പ്രഥമൻ ആയതുകൊണ്ട് ഒരു പുളി മെയിൽ നിൽക്കും ചിലപ്പോ. സാധാരണ ഈ ഓണ സമയത്ത് പഴപ്പായസമാണോ വെക്കുന്നത് വീട്ടിലെ പതിവ്? അല്ല, അപ്പൊ നമ്മളിപ്പോ നോർമലി ഗോതമ്പ് എളുപ്പത്തിന് വേഗം വേഗം ചെയ്യണതാ. ഇത് എല്ലാം ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയ എളുപ്പമാണ്. നമ്മൾ ഉണ്ടാക്കണ നേരത്തെ എല്ലാം ചെയ്യാൻ നിന്നാ ഭയങ്കര പാടാണ്. പിന്നെ സദ്യവട്ടം എല്ലാം ആവണ്ടേ? ആവണ്ടേ. എത്ര നേരം ഇതിങ്ങനെ വരട്ടണം? അത് നമ്മുടെ ചിലപ്പോ നമ്മള് വെള്ളം ഒഴിച്ചിട്ടായിരിക്കും, അത് നമ്മള് വേവിച്ചിട്ട് ഇത് അരക്കണം. അപ്പൊ അരക്കുമ്പോ നമ്മള് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് എന്തായാലും ഇതിന്റെ ഇതിങ്ങനെ വരട്ടിയെടുക്കണം. കൈ പൂവാണ്ട് വരട്ടിയെടുക്കണം. അപ്പോ ഇവിടെ നന്നായിട്ട് ഇത് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തില് ഞാൻ ഇന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ ഇവരൊക്കെ പാട്ടുകാരാണ്. അമ്മ പാടില്ലേ? രണ്ടുപേര് വേണമെങ്കിൽ ഓണം കേട്ട് പാടാം. ഓണപ്പാട്ടല്ലേ പാടിത്തരോ? പാടി, എന്നാ പാടിക്കോളും. ആടി വിളിക്കൂ, ഇതാ ഇതാ ഇതാ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഇത്ര നന്നായിട്ട് പാടുന്ന ഞാൻ വിചാരിച്ചില്ല. ഇനി വേറെ ഉണ്ടല്ലോ, ഇനി വേറെ ഉണ്ട്. പാടും അല്ലേ? എല്ലാം അമ്മയാണ്, അമ്മേനാണ് ഏൽപ്പിച്ചേക്കുന്നത്. ഈ ഇളക്കുമ്പോ പാടാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്തായാലും അമ്മായിമ്മ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങൾക്കുമൊട്ടില്ല താനും അടികൾ വ്യാധികളൊന്നുമില്ല പല മരണങ്ങൾ കേൾക്കാനില്ല കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം. അങ്ങനെ നമ്മുടെ പഴം പ്രഥമൻ റെഡി ആയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയി അല്ലേ? ഓക്കെ, ഇനി കാണുമ്പോ തന്നെ നമുക്കത് കഴിക്കാനുള്ള ഒരു ഓരോരോ ഇത് വരുന്നുണ്ട്. തരൂ, അതൊരു നല്ല തീരുമാനം മതി. ചൂട് ചൂട് നല്ല ഉണ്ട് അറിയാം, ഞാൻ പതുക്കെ ടേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം പഴപ്രഥമൻ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഒരു ക്യാഷ് നോട്ടോട് കൂടെ തന്നെ ടേസ്റ്റ് നോക്കാം കേട്ടോ. ഒന്ന് ഊതിയിട്ട് കുടിച്ചോളാം. ഒന്ന് ഊതിയിട്ട് കുടിക്കാം അല്ലേ? കൊള്ളാട്ടോ, നല്ല മധുരം നന്നായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പായസം കുടിച്ചുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഓണ വിരുന്ന് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇന്ന് ഈ കുട്ടനെല്ലൂരിൽ വന്ന് ഈ ഒരു അംഗങ്ങളോടൊപ്പം ഇവരുടെ ഡാൻസ് ആണെങ്കിലും അടിപൊളി, ഇവരുടെ ഗെയിംസും കാര്യങ്ങളും, അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു പായസവും
ഈ നാടും അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവരും കുഞ്ഞുമക്കളടക്കം എല്ലാവരും ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഓണ വിരുന്ന് നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം.